السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്തും ബിദഅത്തും പരമ്പരയിൽ നമ്മൾ ആദ്യം പ്രത്യേകതകളൊന്നുമില്ലാത്ത സ്ഥാനങ്ങൾക്ക് ചില പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് ആ സ്ഥാനങ്ങളെ ആദരിക്കുന്നത് സംബന്ധിച്ച ബിദഅത്ത് അതിലെ അനാചാരങ്ങളെ സംബന്ധിച്ചാണ് ആദ്യം ചർച്ച ചെയ്തിരുന്നത്. പിന്നീട് ചില പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ഒക്കെ കബറുകൾ അങ്ങനെ പ്രത്യേകമാക്കി സ്ഥാനങ്ങൾ അവയെ ആദരിക്കുന്നതിൽ വരുന്ന ബിദഅത്തുകൾ സംബന്ധിച്ച് ആണ് പിന്നീട് ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ മനസ്സിലാക്കി ഖബറുകൾ ഉയർത്തുന്നത് സംബന്ധിച്ച നിരോധനം, അതിൽ അസ്സവാജിറിൽ ഇബ്നു ഹജർ അൽ ഹൈതമി അവർകൾ അങ്ങനെ ഉള്ള കുബ്ബകൾ പൊളിച്ചു മാറ്റണമെന്ന് ചില പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതായിട്ട്, പ്രശ്നമൊന്നുമില്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിൽ അത് പൊളിച്ചു മാറ്റണം എന്നുവരെ ചില ഹംബലി മദ്ഹബുകാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് സവാജിറിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മുള്ള അവർ പറഞ്ഞതായിട്ട് കണ്ടു. അങ്ങനെ ഉയർത്താൻ പാടില്ല. അതേപോലെ ഖബറുകളിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ഖബറുകൾ ആഘോഷവേദിയാക്കാൻ പാടില്ല എന്ന്, ഈദാക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഖബറിനെ നിങ്ങൾ ഈദ് ആക്കരുത്, ഉത്സവ സ്ഥാനമാക്കരുത്, ആഘോഷ സ്ഥാനമാക്കരുത് എന്ന്. അപ്പോൾ അതിന്റെ വിശദീകരണം ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഷദ്ദുർ റിഹാൽ, അതായത് യാത്ര ഒരുങ്ങിപ്പുറപ്പെടൽ, മൂന്ന് സ്ഥാനങ്ങളിലേക്കല്ലാതെ മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പാടില്ല എന്നുള്ള സഹീഹായിട്ടുള്ള ഹദീസ്. അത് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൻ നബവി, ഈ മൂന്ന് സ്ഥാനങ്ങൾ, ഈ മൂന്ന് പള്ളികൾ, അത് സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഔനുൽ മഅ്ബൂദിലുള്ള വിഷയം, അതിന്റെ വിവരണം ചർച്ച ചെയ്തു. അതിലെന്താണ് പറഞ്ഞത്? പല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിരുന്നു. അതിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള അവരുടെ വീക്ഷണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉൾപ്പെടെ ഉള്ള അമ്പിയാക്കളുടെയോ സ്വാലിഹീങ്ങളുടെയോ ഒരു ഖബറിലേക്കും ഷദ്ദുർ റിഹാൽ പാടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന മസ്ജിദുൻ നബവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ മസ്ജിദുൻ നബവിയും അതേപോലെ പിന്നെ മസ്ജിദുൻ നബവി ഉദ്ദേശിച്ചുകൊണ്ട് ഷദ്ദുർ റിഹാൽ ആവാം. ആ കൂട്ടത്തിൽ മസ്ജിദുൻ നബവി സന്ദർശിക്കുക, അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്ന നിയ്യത്തിൽ പോവാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മസ്ജിദുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹദീസിൽ, അതായത് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. ഇപ്പൊ മസ്ജിദുകളിലേക്കല്ലാതെ എന്ന് പറയുമ്പോൾ അത് മസ്ജിദുകൾക്ക് മാത്രമാണ് ബാധകം, മറ്റു സ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ വിലക്കില്ല. അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറുകൾ സന്ദർശിക്കുന്നതിന് പ്രത്യേകമായ യാത്രകൾ സംഘടിപ്പിക്കുന്നത് വിലക്കില്ല എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബ് തന്നെ അൽ ജുവൈനി റഹ്മുള്ള അവർകൾ, അതായത് ഇമാമുൽ ഹറമൈനിയുടെ പിതാവാണ് അൽ ജുവൈനി റഹ്മുള്ള, അദ്ദേഹത്തിന്റെ ഒക്കെ അഭിപ്രായം ഹറാമാണ് എന്നത്. അതായത് റസൂൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, ഈ സ്ഥാനങ്ങളിലേക്ക്, ഈ പള്ളികളിലേക്കല്ലാതെ സിയാറത്ത് പ്രത്യേകമായി സംഘടിപ്പിക്കൽ അനുവദനീയമല്ല, ഹറാമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. എന്നാൽ അത് വ്യത്യസ്ത അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ മകൻ ഇമാമുൽ ഹറമൈനി റഹ്മുള്ള അവർക്ക്. ഇനി ഷറഹുൽ മുഹദ്ദബിൽ ഇത് സംബന്ധിച്ചുള്ള ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫത്വഹുൽ ബാരിയിലേക്ക് പോകാം ഇൻഷാല്ലാ. ഖാല മുസന്നിഫ് റഹ്മഹുല്ലാഹു തആല വയസ്തഹഖു സിയാറത്ത് ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ റവാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സാറ ഖബ്രി വജബത് ലഹു ശഫാഅതി ويستحب ان يصلي في مسجد رسول الله صلى الله عليه وسلم لقوله صلى الله عليه وسلم صلاه في مسجدي هذا تعدل 1000 صلاه فيما سواه من المساجد. قال المصنف رحمه الله
അതായത് അൽ മുസന്നിഫ് എന്ന് പറഞ്ഞാല് അൽ മുഹദ്ദബ് അതായത് ഗ്രന്ഥകർത്താവ് അൽ മുഹദ്ദബ് എഴുതിയ ഇമാം ഷിറാസി റഹ്മത്തുള്ള എന്നർത്ഥം ഷറഹുൽ മുഹദ്ദബിലാണ് ഈ പറയുന്നത് അപ്പോ ആദ്യം അൽ മുഹദ്ദബിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ പറഞ്ഞു വായിച്ചത് എന്നിട്ടാണ് ഷറഹുൽ മുഹദ്ദബ് പിന്നെ വിശദീകരിക്കുന്നത് അപ്പോ ഇമാം നവി റഹ്മത്തുള്ള പറയുന്നു മുസന്നിഫ് പറയുന്നു അതായത് ഇമാം ഷിറാസി റഹ്മത്തുള്ള പറയുന്നു വയസ്തഹബ്ബു സുന്നത്താക്കപ്പെടും സിയാറത്ത് ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കൽ ലിമാ റവാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സാറ ഖബരി എന്റെ ഖബർ ആരൊരുത്തൻ സന്ദർശിച്ചുവോ വജബത്ത് ലഹു ഷഫാഅത്തി അവന് നിർബന്ധമാണ് ഷഫാഅത്തി എന്റെ ഷഫാഅത്ത് എന്ന് അപ്പൊ ഇത് സംബന്ധിച്ച് പിന്നെ വിശദീകരണം വരുന്നുണ്ട് ഈ ഹദീസ് ദഈഫാണെന്ന് ഇമാം നബി റഹ്മത്തുള്ള പറയുന്നുണ്ട് എങ്കിലും സുന്നത്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നബിയുടെ ഖബർ സന്ദർശിക്കൽ കാരണം ഈ ഈ ഹദീസ് ഇതേ വചനങ്ങളിൽ എന്റെ ഖബർ സന്ദർശിച്ചവന് എന്റെ ഷഫാഅത്ത് നിർബന്ധമാണ് എന്ന വചനത്തിൽ വന്ന ഈ ഹദീസ് ഈ ഹദീസ് എന്താണ് ദുർബലമാണെന്ന് ഇതേ വിഷയത്തിൽ തന്നെ വേറൊരു ഹദീസും കൂടെ വന്നത് അത് രണ്ട് സനദുകളും ദുർബലമാണെന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് പിന്നെ ചില പണ്ഡിതന്മാർ ഇതിനെ ഹസനായിട്ട് പരിഗണിച്ചിട്ടുണ്ട് കാരണം വിവിധ പരമ്പരകളിലൂടെ വന്നത് പരിഗണിച്ചുകൊണ്ട് വിവിധ തുറുക്കുകളിൽ കൂടി പരിഗണിച്ചത് വന്നതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഹസൻ ആയിട്ട് അതിനെ തരംതിരിച്ച പണ്ഡിതന്മാരും ഉണ്ട് ഇനി ഒരു സഹബൂ സുന്നത്താക്കപ്പെടും അയ്യു സല്ലിയ നിസ്കരിക്കൽ ഫി മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തിന് വേണ്ടി എന്ത് സ്വലാത്തിൻ ഫി മസ്ജിദി അതായത് ഇതാണ് തെളിവ് സ്വലാത്തിൻ ഫി മസ്ജിദി എന്റെ മസ്ജിദിലെ ഒരു നിസ്കാരം സ്വലാത്തിൻ ഫി മസ്ജിദി എന്റെ മസ്ജിദിലെ ഒരു നിസ്കാരം ഹാദ ഈ ഈ മസ്ജിദ് മസ്ജിദ് നബവിയിൽ മദീനയിലെ മസ്ജിദ് അല്ലെ ഹാദ ഈ താഴ്ത്തിരു അത് സമമാകും അൽഫ സ്വലാത്തിൻ ആയിരം നിസ്കാരങ്ങളേക്കാൾ അല്ലെ ആയിരം നിസ്കാരത്തിന് ഫീമാ സിവാഹു മിനൽ മസാജിദ് ഇതല്ലാത്ത മസ്ജിദുകളുടെ ആയിരം നിസ്കാരം നിസ്കരിക്കുന്നത് തുല്യമാകും എന്ന് പറഞ്ഞാല് മസ്ജിദിൻ നബവിയിൽ വെച്ച് ഒരു നിസ്കാരം നിസ്കരിക്കുന്നത് മറ്റു മസ്ജിദുകളിൽ വെച്ച് ആയിരം നമസ്കാരം നിസ്കരിക്കുന്നതിന് തുല്യമാകും അതിലാകും മനസ്സിലായി താഴ്ത്തിലും തുല്യമാകും ഇക്വലന്റ് ആകും അർത്ഥം അതാണ് പറഞ്ഞത് ഇനി ഇവിടെയും തന്നെ ഇമാം നബവി റഹ്മുള്ള ഇത് വിശദീകരിക്കുന്നുണ്ട് ഈ ഫീമാ സിവാഹു മിനൽ മസാജിദ് എന്നിടത്ത് ഇല്ലൽ മസ്ജിദ് അൽ ഹറാം മസ്ജിദ് അൽ ഹറാം ഒഴികെ എന്നൊരു വാക്ക് ഉണ്ട് ഒരു ഭാഗമുണ്ട് മസ്ജിദ് അൽ ഹറാമിലുള്ള നിസ്കാരം മസ്ജിദ് നബവിയിലുള്ള നിസ്കാരത്തെക്കാൾ പുണ്യകരമാണ് ശരി മസ്ജിദ് ഹറാമാണ് ഒന്ന് പിന്നീടാണ് മസ്ജിദ് നബവിക്ക് സ്ഥാനം എന്ന് ഹദീസിൽ വരുന്നുണ്ട് അതിന്റെ ആശയം അതായത് മസ്ജിദ് ഹറാം ഒഴികെ എന്നൊരു ഭാഗം കൂടെ ഈ ഹദീസിൽ ഉണ്ട് പക്ഷെ അത് ഇവിടെ വിട്ടുപോയതാണ് എന്നതാണ് ഇമാം നബി റഹ്മത്തുള്ള വിശദീകരിക്കുന്നത് ഇനി ഇമാം നബി റഹ്മത്തുള്ള വിശദീകരിക്കാം അമ്മ ഹദീസ് സ്വലാത്തു ഫീ മസ്ജിദി ഫസബഖ ബയാനുഹു ഖരീബ എന്റെ മസ്ജിദിൽ ഉള്ള ഒരു നിസ്കാരം അതായത് മസ്ജിദ് നബവിയിൽ അതിന്റെ വിശദീകരണം തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയി അടുത്ത് വഅന്നഹു ഫീ സ്വഹീഹൈൻ അത് സ്വഹീഹായിട്ടുള്ള ഹദീസ് സ്വഹീഹൈനിൽ വന്നിട്ടുള്ളതാണ് അതായത് സ്വഹീഹ് മുസ്ലിമിൽ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട് മിൻ റിവായത്തി ജമാഅത്തി വയുംകറു അനിൽ മുസന്നിഫി ലികൗനിഹി ഹദഫ മിൻഹു അൽ ഇസ്തിസ്ന എന്നാൽ അവിടെ ഇസ്തിസ്ന ഒഴിവാക്കിയിട്ടാണ് മുസന്നിഫ് ഇമാം ഷിറാസി പറഞ്ഞിരിക്കുന്നത് അത് മുങ്കറാണ് അത് ശരിയല്ല പക്ഷെ അത് വിട്ടുപോയതാകും വഹുവ കൗനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം ഇല്ലൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം ഒഴികെ എന്നുണ്ട് കമാസ ബക്ക ബയാനു അതിന്റെ വിശദീകരണം നേരത്തെ കഴിഞ്ഞു പോയി നടത്തം അപ്പൊ അത് ഇമാം നബി റഹ്മത്തുള്ള അവിടെ തുറന്നു കാട്ടുന്നുണ്ട് ഇനി അടുത്തത് സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് വന്നത് ആ രൂപത്തിലൂടെ കൊടുത്തിട്ടുണ്ട് കിതാബുൽ ഹജ്ജ് ബാബു ഫളി സ്വലാത്തി ബി മസ്ജിദ് മക്കത്ത വൽ മദീന മക്കയിലെയും മദീനയിലെയും രണ്ട് മസ്ജിദുകളിൽ നിസ്കരിക്കുന്നതിന്റെ പുണ്യം സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നതിലാണ് വഹദ്ദസനി സുഹൈർ ഇബ്നു ഹർബ് എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം അലി അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സ്വലാത്തു ഫീ മസ്ജിദി ഹദ അഫ്ളു മിൻ അൽഫി സ്വലാത്തിൻ ഫീ മാ സിവാഹു ഇല്ലൽ മസ്ജിദുൽ ഹറാം ഇപ്പൊ പറഞ്ഞ ഹദീസ് തന്നെയാണ് പക്ഷെ അത് ഇല്ലൽ മസ്ജിദുൽ ഹറാം എന്നുണ്ട് മസ്ജിദുൽ ഹറാം ഒഴികെയുള്ള പള്ളികളിൽ ആയിരം നിസ്കാരം നിസ്കരിക്കുന്നതിന് തുല്യമാണ് എന്റെ പള്ളിയിൽ എന്റെ ഈ പള്ളിയിൽ ഒരു നിസ്കാരം നിസ്കരിക്കുന്നത് എന്ന് അപ്പൊ മസ്ജിദുൽ ഹറാമിനെ നിസ്കരിക്കുന്നതിന് മസ്ജിദ് നബവിയിലെ ഈ ആയിരം
ആ ഇക്വലൻസി വരുന്നില്ല. കാരണം മസ്ജിദുൽ ഹറാമിനും പവിത്രതയുണ്ട്. ഇനി അടുത്തത് وَأَمَّا حَدِيثُ ابْنِ عُمَرَ فَرَوَاهُ الْبَرَاءُ وَالدَّارَقُطْنِي وَالْبَيْهَقِي بِإِسْنَادِهِ ضَعِيفَيْنِ അപ്പൊ ഇബ്നു ഉമറി അള്ളാഹുവിന്റെ ഹദീസ്, അതായത് മൻസാറ ഖബ്രി വജബ ശഫാഅത്തി, എന്റെ ഖബ്ര ആരുടെ സന്ദർശിച്ചുവോ അവന് എന്റെ അവന് മേലെ എന്റെ ശഫാഅത്ത് നിർബന്ധമാണ്, എന്റെ ശുപാർശ ശഫാഅത്ത് നിർബന്ധമാണ്. ആ ഹദീസ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അൽ ബറാ എന്നവർ, ദാറുഖുത്നി ബൈഹഖി ഇവരൊക്കെ, ബി ഇസ്നാദൈനി ളൈഫൈൻ, രണ്ട് ദുർബലമായ പരമ്പരകളാണ്. അപ്പൊ സ്വഹീഹായ പരമ്പരയിൽ അത് വന്നിട്ടില്ല എന്നർത്ഥം. ഇമ്മാ ജാഅ ഫീ സിയാറത്ത് ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഹദീസ് ആയിട്ട്. വോ മസ്ജിദിഹി നബി അവർക്കുള്ള മസ്ജിദും, വ സലാമി അലൈഹി നബി അവർക്കുള്ള ഒരു സലാം പറയലും, വ അലാ സാഹിബിഹി അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എന്നീ നബി അവർക്കുള്ള സഖാക്കൾ സാഹിബ് സഹാബികൾ അവർക്കും സലാം ചൊല്ലൽ, ഇത് സംബന്ധിച്ച് വന്ന ഹദീസ്. അതിൽ സലാം ചൊല്ലൽ സംബന്ധിച്ച് സഹീഹായിട്ടുള്ള ഹദീസ് വേറെ വന്നിട്ടുണ്ട്. ഏതാണ് ഹദീസ്? ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇനി മറ്റൊരു ഹദീസ് പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഒരു ഹദീസ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ അൽ മസ്ജിദുൽ ഹറാം വൽ മസ്ജിദുൽ അഖ്സ വ മസ്ജിദി ഹാദാ. ലാ തുഷദ്ദു റിഹാൽ, റിഹാൽ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിന്റെ റിഹാൽ, അതായത് യാത്രയ്ക്ക് ഒരു കുഞ്ഞത്തായിട്ട് പറഞ്ഞു, യാത്ര പുറപ്പെടുക, യാത്രക്കൊരുങ്ങ, പ്രത്യേകമായിട്ട് യാത്ര സംഘടിപ്പിക്കൽ പാടില്ല, അത് ചെയ്യരുത്. ഇല്ല ഇലാ സലാസതി മസാജിദ, മൂന്ന് മസ്ജിദുകളിലേക്ക് ഒഴിക്കുക. അൽ മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദുൽ ഹറാം, വൽ മസ്ജിദുൽ അഖ്സ, രണ്ട് മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മഖ്ദിസ്, വ മസ്ജിദി ഹാദ എന്റെ ഈ മസ്ജിദ് മസ്ജിദുൻ നബവി എന്ന് റവാഹു ബുഖാരി മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി وعنه قال قال رسول الله صلى الله عليه وسلم ما من احد يسلم علي الا رد الله علي روحي حتى ارد عليه السلام رواه ابو داود باسناد صحيح اي رسول صلى الله عليه وسلم مره مثل الحديث ما من احد يسلم علي എന്നമേൽ അലിയ എന്നമേൽ സലാം ചൊല്ലുന്നവൻ ചൊല്ലുന്ന ഒരുത്തനുമില്ല ഇല്ല റദ്ദ അല്ലാഹു അലിയ അവ റദ്ദ അല്ലാഹു അലിയ എന്നമേൽ അള്ളാഹു മടക്കി നൽകാതെ റൂഹി എന്റെ റൂഹ് ഹത്ത അറുദ്ദ അലൈഹി സലാം ഞാൻ അവന് വേണ്ടി സലാം ചൊല്ലുന്നവരെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും സലാം ചൊല്ലാണ് ഇപ്പൊ അസ്സലാമു അലൈക അയ്യുഹ നബിയോ സലാമു അലാ റസൂലില്ല ഇങ്ങനെ സലാം ചൊല്ലാണ് നബിന്റെ പേര് സലാം ചൊല്ലുന്നു എങ്കിൽ ആ സലാം അലൈഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലും തസ്ലീം വന്നു സലാത്ത് വന്നു തസ്ലീം വന്നു അല്ലേ അപ്പോ ഇങ്ങനെ എന്റെ മേൽ സലാം ചൊല്ലിയാൽ ആ സലാം ഞാൻ മടക്കുന്നതിനായി എന്റെ റൂഹ് അള്ളാഹു എനിക്ക് മടക്കി തരികയും ഞാൻ മടക്കി ആ സലാം അയാൾക്ക് മടക്കാതിരിക്കുകയും ചെയ്യില്ല എന്നർത്ഥം. അപ്പൊ അതിനുവേണ്ടി എന്റെ റൂഹ് എനിക്ക് മടക്കിത്തരും എന്ന് അത് എങ്ങനെയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം എങ്ങനെയാണ് ഈ സലാത്ത് സലാം നബിക്ക് എത്തിക്കുക എന്നൊക്കെ, ചിലപ്പോൾ മലക്ക് മുഖേന എത്തിക്കാം, അള്ളാഹുവിനും എല്ലാം സാധിക്കുമല്ലോ. ശരി, അപ്പോ അത് എന്താണെങ്കിലും നമ്മുടെ സ്വലാത്ത് സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബിക്കുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് കരുണ ചെയ്യണമേ എന്നാണ് അർത്ഥം. ഇനി അൻഹു ഖാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു റിപ്പോർട്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, قال رسول الله صلى الله عليه وسلم ما بين قبري ومنبري روضة من رياض الجنة ومنبري على حوضي اي حديث صحيح يا حديث ما بين قبري ان قبرنا يدي ومنبري ان منبرنا ما بين قبري ومنبري ان قبرنا يم ان منبرنا يم يدي ഉള്ള സ്ഥാനം روضة ഒരു തോപ്പാണ് من رياض الجنة സ്വർഗ്ഗത്തിന്റെ തോപ്പുകളിൽ പെട്ട روضة جمع رياض ല്ലേ رياض الصالحين കിതാബിന്റെ പേരാ ല്ലേ സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഹദീസ് കിതാബാണ്, അതായത് മറ്റു ഹദീസ് കിതാബുകളിൽ നിന്ന് ക്രോഡീകരിച്ച് സമാഹരിച്ച ചില പ്രത്യേക ഹദീസുകൾ ചേർത്ത ഹദീസാണ് ഹദീസ് കിതാബാണ് റിയാദുസ് സ്വാലിഹീൻ. ആരുടെയാണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അവരുടെ
ഹദീസ് കിതാബാണ് റിയാദുസ് സ്വാലിഹീൻ. ഇനി വമിമ്പരി എന്റെ മിമ്പർ അലാ ഹൗദി എന്റെ ഹൗദുൽ കൗസർ ഹൗദിന് ഹൗദിന്മേലാണ് എന്ന് ഇതാണ് ഹദീസ്. ഈ ഹദീസ് റവാഹുൽ ബുഖാരി മുസ്ലിം ഇമാം മുസ്ലിം അവർകളും ഇമാം ബുഖാരി അവർകളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ورواياه أيضا من رواية عبد الله بن زيد الأنصاري وعن يزيد بن أبي عبيد قال نمتر الحديث يزيد بن أبي عبيد النظرين قال أتهم رجو كان سلمة بن الأكوع يتحرى صلاة عند الأسطوانة التي عند المصحف قلت يا أبا مسلم أراك تتحرى صلاة عند هذه الأسطوانة قال وعيت النبي صلى الله عليه وسلم يتحرى الصلاة عندها എന്താണ് സലമത്ത് ബിൻ അക്വാൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. യതഹറസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യല, റിപ്പോർട്ട് ചെയ്യുന്ന യസീദ് ബിൻ അബി ഉബൈദ് എന്ന് പറഞ്ഞു. അപ്പോ കാന സലമത്ത് ബിൻ അക്വാൽ യതഹറസ് സലാത്ത് ഇൻദൽ സ്തുവാലത്തിൽ അല്ലതി ഇൻദൽ മുസ്ഹഫ് മുസ്ഹഫുകൾ സൂക്ഷിക്കുന്ന ഇതിനടുത്ത് ഉള്ള ഇസ്തുവാനത്ത് ഒരു തൂണ്, ആ തൂണിനടുത്ത് ഈ സലമത്ത് ബിൻ അക്വാൽ എന്നവർ എന്ത് ചെയ്തിരുന്നു, നിസ്കരിച്ചിരുന്നു. അപ്പോ കുൽത്തു ഞാൻ ചോദിച്ചു, ആര് ചോദിച്ചു, യസീദ് ബിൻ അബി ഉബൈദ് എന്നവർ ചോദിച്ചു. ആരോട്? സലമയോട് ചോദിച്ചു. യ അബ മുസ്ലിം, ഓ അബു മുസ്ലിം. അബു മുസ്ലിം എന്നത് സലമയുടെ സലമത്ത് ബിൻ അക്വാഇന്റെ ഒരു കുഞ്ഞത്താണ്, ഒരു പേരാണ്, വിളിപ്പേരാണ്. യ അബ മുസ്ലിം, ഓ അബു മുസ്ലിം, അറാദ തതഹറ സലാത ഇൻദ ഹാദിഹിൽ സ്തുവാന, ഈ തൂണിന്റെ അടുത്ത് താങ്കൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ ശ്രദ്ധയപ്പെടുന്നുണ്ടല്ലോ, ഞാൻ കാണുന്നുണ്ടല്ലോ. കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, റായിദുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹറ സലാത ഇൻദഹ, ഈ തൂണിനടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ നിസ്കരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിവായിച്ചിട്ടുണ്ട്. റവാഹുൽ ബുഖാരി മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വ അൻ നാഫിഉ അന്ന ഇബ്നു ഉമറ കാന ഇദ ഖദിമ മിൻ സഫരിൻ ദഖല അൽ മസ്ജിദ തുമ്മ അത്തൽ ഖബറ فقال السلام عليك يا رسول الله السلام عليك يا ابا بكر السلام عليك يا ابا طه رواه البيهقي والله اعلم. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു സംഭവം നാഫിഉ എന്നവർ റിപ്പോർട്ട് ചെയ്യാണ്. എന്താണ്? കാന ഇദ അന്ന ഇബ്നു ഉമറ കാന ഇദ ഖദിമ മിൻ സഫരിൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുത്രൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബാദറുൽ അർബാബ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, നാല് അബ്ദുള്ളമാർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ആ കൂട്ടത്തിൽ അല്ലേ നാല് അബ്ദുള്ളമാർ. അവർ പറഞ്ഞു, എന്ത് അവർ പറഞ്ഞതല്ല, അവരെ സംബന്ധിച്ചൊരു സംഭവം പറയുന്നത്, അന്നബിൻ ഉമറ കാണിത ഖദിമ മിൻ സഫരിൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്ര അഡ്വാൻസ് ചെയ്താൽ എന്ത് ചെയ്യുമായിരുന്നു, യാത്ര പോകുമ്പോൾ ദഖൽ മസ്ജിദ, ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും, പള്ളിയിൽ പ്രവേശിച്ചു, അതായത് മസ്ജിദിന്റെ ഭംഗി, സുമ്മാത്തൽ ഖബറ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് വരും. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ സലാം തരുമായിരുന്നു, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ അബതാഹ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും അതേപോലെ അദ്ദേഹത്തിന്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിനും സലാം ചൊല്ലുമായിരുന്നു എന്നർത്ഥം, മനസ്സിലായോ? പറയുന്നത് ഷർഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹം എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത് അതിന്റെ ഒരു മര്യാദകളൊക്കെ പറയുന്നത്. നീ അറിയണം, അന്ന സിയാറത്ത് ഖബർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കുക എന്നത് മിൻ അഹമ്മിൽ ഖുർബാത്തി വ അൻജഹൽ മസാഇ, വിജയത്തിന്റെ ഏറ്റവും നല്ല നല്ല പരിശ്രമങ്ങളിൽ ഏറ്റവും വിജയകരമായതും അതേപോലെ ഖുർബാത്ത് സാമീപ്യം ശ്രദ്ധിക്കുന്ന ഏറ്റവും അഹം ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംഗതി അതിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ത്, സിയാറത്ത് ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കുക എന്നത്. ഫഇദൻ സറഫൽ ഹുജ്ജാജു വൽ മുഅ്തമിറൂന മിൻ മക്കത്ത ഉസ്തുഹിബ്ബ ലഹും ഇസ്തിഹബാബൻ മുഅക്കദൻ ഐ യതവജ്ജഹു ഇലൽ മദീനത്തി ലി സിയാറത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ യൻവി സായിറു മിനസ് സിയാറത്തി അത്തഖറുബ വ ശദ്ദ റഹ്ലി ഇലൈഹി. എന്താണ്? ഫഇദൻ സറഫൽ ഹുജ്ജാജു, അപ്പോൾ ഹാജിമാർ പിരിഞ്ഞാൽ, വൽ മുഅ്തമിറൂന ഉംറ ചെയ്യുന്നു, ഹജ്ജും ഉംറയും ചെയ്യുന്നവർ അത് കഴിഞ്ഞ് പിരിഞ്ഞാൽ, ഹജ്ജ് ഉംറ ഇതിൽ എന്ത് വരുന്നില്ല, സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യൽ എന്തിൽ പെട്ടതല്ല, ഹജ്ജിലോ ഉംറയിലോ പെട്ടതല്ല. എന്നാൽ ഹജ്ജും ഉംറയും കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മിൻ മക്കത്ത മക്കയിൽ നിന്ന് അവർ പിരിഞ്ഞാൽ, ഉസ്തുഹിബ്ബ ലഹും അവർക്ക് സുന്നത്താക്കപ്പെടും, ഇസ്തിഹബാബൻ മുഅക്കദൻ
വാക്കതൻ ശക്തിയായ സുന്നത്ത് അയ്യത്തവാ ജഹൂയിൽ മദീനത്തി അവർ മദീനയിലേക്ക് അഭിമുഖമാവൻ മദീനയിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നു മദീനയിലേക്ക് പുറപ്പെടൽ എന്ത് ലി സിയാർത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാർത്ത് ചെയ്യുന്നതിന് വ എന്നി സായിറു മിന സിയാർത്തി ഈ സിയാർത്ത് കൊണ്ട് സന്ദർശകൻ ഉദ്ദേശിക്കണം നിയതാക്കണം അത്തഖറുബ സാമീപ്യം സിദ്ധിക്കൽ വ ശദ്ദർ റഹ്ല ഇലൈഹി എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഷദ്ദുറിഹ യാത്ര പുറപ്പെടുകയാണ് എന്നുദ്ദേശം വസ്സലാത്ത ഫീഹി അതോടൊപ്പം എന്ത് ചെയ്യണം മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുക എന്നതുകൂടി വേണം ശരി എന്താണ് മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുക അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ള ഈ ഉദ്ദേശ്യങ്ങൾ മനസ്സിൽ വേണം ശരി മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുക എന്ന നിയത്തുകൂടി മനസ്സിൽ വേണം എന്നർത്ഥം അത് തന്നെയാണ് നമ്മൾ അവലം മഅബൂദിൽ കണ്ടത് ശരി മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കൂടി ആയിരിക്കണം എന്ത് സിയാറത്ത് ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് മാത്രമായിട്ട് ഉദ്ദേശിച്ചല്ല വേണ്ടത് എന്ന് അവരിൽ മഅബൂദിൽ ഈ ഇമാം അവർ അതൊന്ന് സംയോജിപ്പിച്ചുകൊണ്ട് ഈ അഭിപ്രായങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഒന്ന് ലാസ്റ്റ് കണ്ടു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞതാണ് ഇനി ഇവിടെയും പറയുന്നുണ്ട് എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്തും മസ്ജിദ് നബവിയിൽ നിസ്കരിക്കലും ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞത് അവൻ അങ്ങനെ അഡ്വാൻസ് ചെയ്താൽ അതായത് അഭിമുഖം പിന്നെ മുന്നിട്ടാൽ ഇതിന് മദീനയിലേക്ക് അവന്റെ വഴിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേലുള്ള സ്വലാത്തു സലാം വർദ്ധിപ്പിക്കട്ടെ എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലാത്തു സലാം ഇല്ല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إذا أنا أفضل الصلاة إبراهيم يا صلاة أذكر لك ذكرنا صلاة فلا السلام عليك يا رسول الله السلام عليك يا حبيب الله إنك صلى أذكر صلاة ذنيا سلينا نقول فلا رفوت لك عند الله إني وواليه الأول أن ديرم دي صلى الله فإذا وقى بصره على أشجار المدينة وحرمها وما يعرف بها زاد من الصلاة التسليم عليه صلى الله عليه وسلم فإذا وقى بصره أبن درشتي مدينيان على أشجار المدينة مدينة دب مرنجل رسول صلى الله عليه وسلم يقول الله حب آني برنك سنين برايمام سنهام رسول صلى الله عليه وسلم اتباعي سيغا رسول صلى الله عليه وسلم برايم سنهيكوا ഇതെല്ലാം എന്താണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നതിൽ ഉൾപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബ്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയെ സ്നേഹിക്കലും എല്ലാം അതിൽ ഉൾപ്പെടും ഒന്നാണ് മദീനയുടെ മരങ്ങളിൽ അവന്റെ ദൃഷ്ടി പതിഞ്ഞാൽ വഹറമിഹ ആ മദീനയിലെ മസ്ജിദുൽ ഹറാ മസ്ജിദുൻ നബവി ദൃഷ്ടി പതിഞ്ഞാൽ വമായ ഉറഫുബിഹ അതുകൊണ്ട് അവിടെ അറിയപ്പെടുന്നതിലും സാദവന സ്വലാത്തി വത്തസ്ലീം അവൻ സ്വലാത്തു സലാം വർദ്ധിപ്പിക്കട്ടെ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവയിൽ മാത്രമല്ല പിന്നെ അവൻ എന്ത് ചെയ്യണം വസഅലല്ലാഹു തആല അവൻ അല്ലാഹുവിനോട് ചോദിക്കട്ടെ എന്താ ചോദിക്കണ്ടേ അല്ലാഹുവിനോട് എന്താ ചോദിക്കണ്ടേ അയ്യംഫഅഹു ബിഹാദിഹി സിയാർത്തി വഅയ്യഖ്ബലഹ മിൻഹു അയ്യംഫഅഹു അവൻ ഉപകാരം സിദ്ധിക്കാൻ ബിഹാദിഹി സിയാർത്തി ഈ സിയാർത്ത് കൊണ്ട് ഈ മസ്ജിദുൻ നബവിയിലേക്കും അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്കുള്ള അവന്റെ സന്ദർശനം കൊണ്ട് അവന് ഉപകാരമുണ്ടാകട്ടെ എന്ന് അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ഇത് ഈ സിയാറത്ത് അവനിൽ നിന്ന് അല്ലാഹു കബൂലാക്കട്ടെ എന്ന് അവൻ പ്രാർത്ഥിക്കണം അവൻ സുന്നത്താക്കപ്പെടും അവിടെ പ്രവേശിക്കുന്നതിന് മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്യുക കുളിക്കൽ സുന്നത്താക്കപ്പെടും അവൻ ഏറ്റവും വൃത്തിയുള്ള അവന്റെ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കലും അവൻ ഹാജരാക്കലും ഫി ഖൽബിഹി അവന്റെ ഹൃദയത്തിൽ ഷറഫൽ മദീനത്തി മദീനയുടെ പുണ്യം മദീനയുടെ മഹാത്മ്യം وأنها أفضل الأرض بعد مكة عند بعض العلماء تلا علماء كنت في شرط مكة قرنال بومي يتوم أفضل آية استعلم استعلم مدينة يعني أن كارم أبنى ما نسل أبنى كنت برنم وعند بعضهم أفضلها مطلقا تلا من دين مارد في شرط مدينة يعني مطلقا يتوم نرى مسجد മക്ക അല്ല മക്കേക്കാളും പ്രാധാന്യം മദീനക്കാട് എന്ന വീക്ഷണം ചില പണ്ഡിതന്മാർക്കുണ്ട് എന്നതും അവൻ മനസ്സിൽ കൊണ്ടുവരണം എന്തുകൊണ്ട് മദീനക്ക് ഈ പ്രാധാന്യം വന്നു ഖൈറുൽ ഖലായിഖ് സൃഷ്ടികളിൽ ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് ഈ മദീനക്ക് ഇത്രയധികം മാഹാത്മ്യം
ആദരവ് വന്നിരിക്കുന്നത് എന്നതും അവൻ മനസ്സിൽ കൊണ്ടുവരാം. വല്യക്കുൻ മിൻ അവ്വലി ഖുദൂമിഹി ഇലാ അയർജിഅ മുസ്തഷ്ഇറൻ ലതഅദീമിഹി മുംതലിഅൽ ഖൽബി മിൻ ഹൈബതിഹി കഅന്നഹു യറാഹു. അതായത് അവൻ അങ്ങോട്ട് പ്രവേശിക്കുമ്പോ ആദ്യത്തെ അവന്റെ ചവിട്ടടി അല്ലെ ഖുദൂമിൽ തന്നെ എന്ത് ചെയ്യണം, അവൻ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയം റസൂലുള്ളാഹിനോടുള്ള ആ മഹബ്ബത്ത് കൊണ്ട് തഅദീം കൊണ്ട് അവന്റെ മനം നിറയണം. പിന്നെ കഅന്നഹു യറാഹു, അവൻ റസൂലുള്ളാഹിയെ കാണുന്നത് പോലെ, റസൂലുള്ളാഹിയെ കാണുന്നുണ്ടെന്നല്ല, അത്രക്ക് അവന്റെ മനസ്സിൽ എന്ത് ചെയ്യണം, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് നിറയണം. ഫൈദാ വസല ബാബ മസ്ജിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിന്റെ വാതിൽക്കൽ അവൻ എത്തിച്ചേർന്നാൽ ഫല്യഖുൽ അദ്-ദിക്റൽ മുസ്തഹബ്ബ ഫീ ദുഖൂലി കുല്ലി മസ്ജിദിൻ, എല്ലാ പള്ളികളിലും പ്രവേശിക്കുമ്പോൾ സുന്നത്തായിട്ടുള്ള ദിക്ർ എന്തോ അതവൻ ചൊല്ലണം. എന്താ ചൊല്ലണ്ടേ? اللهم بسم الله اللهم اغفر لي ذنوبي بسم الله اللهم اغفر لي ذنوبي وافتح لي من ابواب رحمتك غير عندي لقد لا يقوم الله تعالى بسم الله اللهم اغفر لي ذنوبي وافتح لي من ابواب رحمتك بسم الله اللهم اغفر لي ذنوبي اللهவே എൻ്റെ ദോഷങ്ങൾ എനിക്ക് പുറത്തു തരണേ وافتح لي എനിക്ക് നീ തുറന്നു തരണമേ തുറന്നിടണമേ ابواب رحمتك നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തരണമേ. കുളി നിർബന്ധമാകുന്ന വിഷയം പറയുന്ന ബാബിന്റെ അവസാനത്തിൽ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അവിടെ ഈ ഹദീസിനെയാണ് ഈ ദിക്റിനെയാണോ പറഞ്ഞെനിക്കറിയില്ല, എന്ന് നോക്കിയിട്ടില്ല. പക്ഷെ ഏതായാലും ഇത് ഒരു ദിക്ർ അപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ മസ്ജിദിൽ പ്രവേശിക്കുമ്പോ അവൻ എന്ത് ചെയ്യണം, ഏത് കാല് വലത് കാൽ യുംന, അവന്റെ വലത് കാൽ മുന്തിക്കണം, യുഖദ്ദി മുന്തിക്കണം, ഫിദ്ദുഖൂലി പ്രവേശിക്കുമ്പോൾ. വല്യുസ്റാ ഫിൽ ഖുറൂജി എക്സിറ്റ്, പുറത്തേക്ക് പോകുമ്പോൾ അവൻ എന്ത് ചെയ്യണം, ഇടത് കാൽ മുന്തിക്കണം. കമാ ഫീ സായിറിൽ മസാജിദ്, മറ്റു മസ്ജിദുകളിലൊക്കെ ഉള്ളത് പോലെ തന്നെ, മസ്ജിദ് ഏത് മസ്ജിദിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫൈദാ ദഖല ഖസദ റൗദത്തൽ കരീമത, ഇനി അവൻ മസ്ജിദിൽ പ്രവേശിച്ചാൽ അവൻ റൗദ കരീമിനെ ഉദ്ദേശിക്കണം. എവിടെ റൗദ കരീം എന്ന് പറഞ്ഞത്, മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥാനം, അതാണ് റൗദ കരീം. ഖബറല്ല റൗദ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥാനമാണ് റൗദത്തുൽ മിൻ റിയാദുൽ ജന്ന എന്ന് പറഞ്ഞത്. അപ്പൊ സ്വർഗത്തിൽ നിന്നൊരു തോപ്പാണത് എന്ന് പറഞ്ഞിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിലായില്ലേ? അപ്പൊ ഭൂമിയിലെ സ്വർഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വഹിയമാ ബൈനൽ ഖബ്രി വൽ മിമ്പർ, അത് ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലാണ് റൗദ കരീമ, മനസ്സിലായില്ലേ? ഫയുസല്ലി തഹിയ്യത്തുൽ മസ്ജിദ് ജംബിൽ മിമ്പർ, മിമ്പറിന്റെ അടുത്ത് നിന്നിട്ട് അവൻ എന്ത് ചെയ്യട്ടെ, എന്ത്സ്കരിക്കട്ടെ, ഏത് പള്ളിയിൽ കയറിയാലും രണ്ട് റക്കാത്ത് അള്ളാഹുവിനെ തഹിയ്യത്ത് നിസ്കരിക്കണം. ആ തഹിയ്യത്ത് അവൻ നിസ്കരിക്കട്ടെ. അതിപ്പോ ആളിറക്ക് കൂടുതലുണ്ട്, ആ മിമ്പറിന്റെ അടുത്ത് നിസ്കരിക്കാൻ കഴിയില്ല, മനസ്സിലായില്ലേ? അപ്പൊ എവിടെയാണെങ്കിലും നിസ്കരിക്കണം, മനസ്സിലായില്ലേ? ഇനി നമ്മള് ഫത്വഹുൽ ബാരിയിലേക്ക് പോകാം. സഹീഹ് ബുഖാരിയിലെ ഹദീസ്, അതിന്റെ ഫത്വഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി നൽകിയിട്ടുള്ള ഷർഹ് എന്ന കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത്. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബു ഫളി സ്വലാത്തി ഫി മസ്ജിദി മക്കത്ത വൽ മദീന, മക്ക മദീന മസ്ജിദുകളിൽ നിസ്കരിക്കുന്നതിന്റെ പുണ്യം സംബന്ധിച്ച് പറയുന്ന കിതാബ്, ബാബിന്റെ പേര് അത് തന്നെയാണ്, മക്ക മദീന മസ്ജിദുകൾ. عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال ورد لا لينك പോയാ കിട്ടും, قال لا تشد الرحال الا الى ثلاثه مساجد, المسجد الحرام ومسجد رسول الله صلى الله عليه وسلم ومسجد الاقصى. لا تشد الرحال, رسول الله صلى الله عليه وسلم നിങ്ങൾ യാത്ര സംഘടിപ്പിക്കരുത്, പ്രത്യേക യാത്ര സംഘടിപ്പിക്കരുത്. എന്ത് ഇല്ല ഇല ثلاثه مساجد, മൂന്ന് മസ്ജിദുകളിലേക്ക് ഒഴികെ, المسجد الحرام مسجد الحرام ومسجد الرسول صلى الله عليه وسلم مسجد الرسول صلى الله عليه وسلم مسجد النبوي ومسجد الاقصى مسجد الاقصى بيت المقدس ل ഈ മസ്ജിദുകളിലേക്ക് ഒഴിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഹദീസിൽ ഉള്ളത്, ബുഖാരിയിലുള്ള ഹദീസ് ആണ്. ഇനി ഇതിന്റെ വിശദീകരണം പറയാം. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹു അവർ അദ്ദേഹത്തിന്റെ ഫത്വയിൽ ബാരി പറയാം, രണ്ട് ഫത്വയിൽ ബാരി ഉണ്ട് അല്ലേ. ഒന്ന് ഇബ്നു റജബ് അൽ-ഹംബലി, ഹംബലി മദ്ഹബുകാരനായിട്ടുള്ള ഇബ്നു റജബ് റഹിമഹുല്ലാഹു അവർ, ഇത് ഫത്വയിൽ ബാരി എന്ന് പറയുന്നത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ഷാഫി മദ്ഹബുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ
ഷർഹ് കിതാബാണത്. അബീ ഹാദൽ ഹദീസി ഫളീലത്തു ഹാദിഹിൽ മസാജിദി വമസിയതുഹ അലാ ഗൈരിഹ ലികൗനിഹ മസാജിദുൽ അംബിയായി വലി അന്നൽ അവല ഖിബലത്തുൻ നാസി വൈലിഹി ഹജ്ജു വസ്താനി كان قبلة الأمم السالفة والثالثة أسس على التقوى. وفي هذا الحديث إيه حديث التليون فضيلة هذه المساجد إيه مسجد إيه مون مسجد مسجد الحرام مسجد النبوي مسجد الأقصى مكي إليه مدينة إليه درس إليه لا إيه مون مسجد إيه پرتياغة إليه پنيا سمبنده ومزيدها هذا إيه وزيرك تدين അതിന്റെ ഡിഫറൻസ് എന്ത് അല ഗൈരിഹ മറ്റു മസ്ജിദുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഈ മൂന്ന് മസ്ജിദുകൾക്ക് മറ്റു മസ്ജിദുകളെക്കാളുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ വ്യതിരിക്തത ഈ ഹദീസിൽ വ്യക്തമാണ്. മനസ്സിലായി? എന്തുകൊണ്ടാണ് ലിക്കൗനിഹ മസാജിദ് അംബിയ? അത് അംബിയാക്കളുമായി ബന്ധപ്പെട്ട മസ്ജിദുകളാണ്. അള്ളാഹുവിന്റെ പള്ളികളാണ്, അത് അംബിയാക്കളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തത് അതായത് മസ്ജിദുൽ ഹറാം ഖിബലത്തുൻ നാസി വൈലിഹി ഹജ്ജുഹു, ജനങ്ങളുടെ ഖിബലയാണ്, മുസ്ലിങ്ങളുടെ ഖിബലയാണ്. വൈലിഹി ഹജ്ജും അവരുടെ ഹജ്ജും അതിലേക്കാണ്, ഹജ്ജ് അവിടെയല്ല ചെയ്യുന്നത്. അസാനി രണ്ടാമത്തത് കാന ഖിബലത്തുൽ ഉമമി സാലിഫത്ത്, മസ്ജിദുൽ അഖ്സയാണ് അവിടെ രണ്ടാമത് പറഞ്ഞു അല്ലേ, അല്ലേ? പിന്നെ ഇതിന് ക്രമം മാറ്റണം. ഇതിൽ പറഞ്ഞ ക്രമം മസ്ജിദുൻ നബവി എന്നാണ് അല്ലേ. പക്ഷെ മസ്ജിദുൽ അഖ്സയാണ് അത് ഉദ്ദേശിക്കുന്നത്. ചില റിപ്പോർട്ടുകളിൽ മസ്ജിദ് നബവി എന്ന് ആദ്യം മനസ്സിലായി, ആദ്യം മസ്ജിദ് നബവി വന്നിട്ടുണ്ട്, അതാണ്. ഇനി അസാനി കാന ത്രിബലത്തിൽ ഉമമി സാലിഫത്തി, മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ത്രിബലിയായിരുന്നു. അതായത് മസ്ജിദുൽ അഖ്സയാണ് ഉദ്ദേശിക്കുന്നത്, മസ്ജിദുൽ അഖ്സയാണ് അവിടെ ഉദ്ദേശം. ഇനി വസാനിസ മൂന്നാമത്തെ, അതായത് മസ്ജിദുൽ നബവി ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ സ്ഥാപിതമായത്. അതായത് ഉസ്സിസ അല തഖ്വ എന്ന മസ്ജിദുൽ നബവിയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശം വന്നത്. വഖ്തുലിഫ ഫീ ഷദ്ദി റിഹാലി ഇലാ ഗൈരിഹ, ഇനി ഈ മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ ഷദ്ദി റിഹാൽ യാത്ര ഒരുങ്ങി പുറപ്പെടൽ അത് അനുവദനീയമാണോ എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. സ്വാലിഹീങ്ങളെ സന്ദർശിക്കൽ, അഹ്യാഅൻ അവർ ജീവിച്ചിരിപ്പോൾ, അംവാത അവർ മരിച്ച ശേഷം അവരുടെ കബറുകൾ സന്ദർശിക്കൽ, അതിനായി പ്രത്യേക യാത്രകൾ സംഘടിപ്പിക്കൽ അനുവദനീയമാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അതേപോലെ പ്രത്യേകമായ പുണ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അതുകൊണ്ട് തബറുക്ക് ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ, സ്വലാത്ത് ബിഹ അവിടെ നിസ്കരിക്കുക എന്ന ഉദ്ദേശത്തിലും അങ്ങനെ ചെയ്യൽ, അതിനായി യാത്ര സംഘടിപ്പിക്കൽ അത് അനുവദനീയമാകുമോ എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്, അനുവദനീയമാണോ ഹറാമാകുമോ എന്ന്. ഫഖാല അഷ്ഷൈഖ് അബു മുഹമ്മദ് അൽ ജുവൈനി, ഷെയ്ഖ് അബു മുഹമ്മദ് അൽ ജുവൈനി റഹ്മഹുല്ലാ അവർ പറഞ്ഞിരിക്കുന്നു, ഷാഫിഈ മദ്ഹബിലെ പൂർവകാല പണ്ഡിതനാണ് അദ്ദേഹം, ഇമാമുൽ ഹറമൈനിയുടെ പിതാവുമാണ്. അരെ ഷെയ്ഖ് അബു മുഹമ്മദ് അൽ ജുബൈനി അദ്ദേഹം പറയാണ്, യഹ്റുമു ഷദ്ദുർ റിഹാലി ഇലാ ഗൈരിഹ അമലൻ ബിളാഹിരി ഹാദിൽ ഹദീസ്, ഈ ഹദീസിന്റെ പ്രത്യക്ഷ അർത്ഥത്തിൽ എന്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇമാം അവർ പറഞ്ഞിരിക്കുന്നത് എന്ത്, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി ഈ മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ ഒരിടത്തേക്കും പ്രത്യേക യാത്ര സംഘടിപ്പിക്കൽ എന്തല്ല, അനുവദനീയമല്ല, അത് ഹറാം ആണ്, നിഷിദ്ധമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം മാത്രമല്ല, വാഷാർ അൽ ഖാളി ഹുസൈൻ ഇൽ ഇഖ്തിയാരിഹി, ഖാളി ഹുസൈൻ അദ്ദേഹം ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ തന്നെയാണ്, അദ്ദേഹം അതിന് മുഖ്താറാക്കിയിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒബി ഖാല ഉയാദുൻ വത്തായിഫത്തുൻ, ഖാളി ഉയാദും ഒരു സംഘം പണ്ഡിതന്മാരും അത് തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ അഭിപ്രായം തന്നെ ഹറാമാണ് എന്ന അഭിപ്രായം. വൈദുൽ ആലിഹി മാ റവാഹു അസ്ഹാബു സുനനി മിൻ ഇൻകാരി ബസറത്തുൽ ഗിഫാരി അലാ അബി ഹുറൈറ خروجه الى الطور فقال له لو ادركتك قبل ان تخرج ما خرجت واستدل بهذا الحديث. ഇനി
ഇവരുടെ ഈ നിലപാടുണ്ടല്ലോ, അതായത് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ സ്വാലിഹീങ്ങളുടെയോ അമ്പിയാക്കളുടെയോ കബറുകളിലേക്കോ, കബറുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനങ്ങളിലേക്ക് അങ്ങനെ പ്രത്യേക യാത്ര സംഘടിപ്പിക്കൽ, അവിടെ തബറുക്ക് ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട്, അവിടെ നിസ്കാരം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യൽ, അവിടെ കബറിങ്ങെ ചെന്നിട്ട് കബറിനെ അഭിമുഖമായിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് വേറെ നമ്മുടെ ഹദീസുകളിലൊക്കെ മനസ്സിലാക്കി നീ അവിടെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായി പോവൽ, അങ്ങനെ ചെയ്യൽ അനുവദനീയമല്ല, ഹറാമാണ് എന്ന് നിരീക്ഷണം സ്വീകരിച്ച പണ്ഡിതന്മാർ തെളിവായിട്ട് പറയുന്നത് എന്താണ്? ബസ്റത്തുൽ ഗഫാരി എന്നൊരു പ്രമുഖൻ, അദ്ദേഹം ഒരു പ്രമുഖ സഹാബിയുടെ മകനാണ് എന്നാണ് കാണുന്നത്. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, എപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൂർ പർവ്വതത്തിലേക്ക് യാത്ര പുറപ്പെട്ടതറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത്? ലൗ അദ്രക്തുക ഖബ്ല അൻ തഖ്റുജ മാ ഖർജത, താങ്കൾ പോകുന്നതിന് മുമ്പ് തൂർ പർവ്വതത്തിലേക്ക് ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ, എനിക്ക് ആ വിവരം കിട്ടിയിരുന്നു എങ്കിൽ താങ്കൾ പുറപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കളോട് ആ വിഷയം പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു എന്നർത്ഥം. എന്നിട്ട് പറയാം, വസ്തദല്ല ബിഹാദൽ ഹദീസ്, ഈ ഹദീസാണ് തെളിവിടിച്ചത്. അപ്പൊ ഈ ഹദീസ് തെളിവിടിച്ചുകൊണ്ട്, ഈ അസർ തെളിവിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു. മാത്രമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശദ്ദുർ റിഹാല എന്നുള്ള ഹദീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ പറയുമ്പോ ഈ രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് പിന്നെ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, ഈ മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ സ്വാലിഹീങ്ങളുടെ കബറുകളിലേക്കോ കബറുകളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മറ്റ് പുണ്യസ്ഥലങ്ങളിലേക്കോ എന്ന് പ്രത്യേകമായ യാത്ര സംഘടിപ്പിക്കൽ അനുവദനീയമല്ല, ഹറാമാണ് എന്ന നിരീക്ഷണം പറയുന്നവർ ഈ രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഇത് തെളിവിടിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ ബസ്റത്തുൽ ഔഫാരി, അബൂ ബസ്ര എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, അബൂ ബസ്ര അൽ ഔഫാരി, അദ്ദേഹം ഈ ഹദീസിനെ, എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിനെ ഒമുമായിട്ട് ആമമായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്ത്? മൊത്തത്തിൽ അത് മൊത്തത്തിലാണ് നിരോധനം. മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ വേറെ എടുക്കാൻ പോകാൻ പറ്റില്ല, പ്രത്യേക യാത്ര സംഘടിക്കാൻ പറ്റില്ല എന്ന്. വാഫഖഹു അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിനോട് യോജിക്കുകയും ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എതിർത്തൊന്നും പറഞ്ഞില്ല, അപ്പൊ അതിനോട് യോജിച്ചു എന്ന് മനസ്സിലാക്കാം എന്ന്. ഇതിന്റെ എല്ലാം ലിങ്കുകൾ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കൂടുതൽ വായിച്ച് പഠിക്കുന്നവർക്ക് പിന്നെ പ്രത്യേകമായിട്ട് അധികം വായിക്കുന്നവർക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോട്ട്സും എല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ട് അല്പം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.